സ്റ്റുവേർഡ്സ് അഡ്വൈസറും സ്റ്റുവേർഡ്സ് ഇന്ത്യ കോർഡിനേറ്ററുമായ പാസ്റ്റർ കുഞ്ഞ് കോടിയാറ്റിന് ഇപ്പോൾ കൈമാറുന്നു. ദൈവനാമത്തിന് വന്ദനം. ദൈവം അനുഗ്രഹിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും സഹായിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണമായ സഹകരണം, പൂർണ്ണമായ പ്ലാൻ ഈ പ്രോഗ്രാമിന് മേൽ ഉണ്ടായിരുന്നതിനായിട്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ഞങ്ങളുടെ വിശിഷ്ടാതിഥികൾക്കും കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എളിയവരായ ഞങ്ങൾ തുടങ്ങിവെച്ചിരിക്കുന്ന ഈ ചെറിയ പ്രോഗ്രാം നാട്ടിൽ നമ്മുടെ സമശിഷ്ടങ്ങളായി ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്ക്, വീടുകളില്ലാത്തവർക്ക്, വിധവമാർക്ക് സഹായകസ്തവുമായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് 500,000 രൂപയുടെ ചെക്ക്, 5 വീടുകൾ വെച്ചു കൊടുക്കുവാനുള്ള ചെക്ക് ഇന്ത്യയിലെ ഞങ്ങളുടെ കോർഡിനേറ്റർ പാസ്റ്റർ ജേക്കബ് മാത്യുവിന് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ നിർവഹിക്കുന്നു. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കുവൈറ്റിലെ സഹോദരങ്ങൾ സംഭരിച്ച ഈ തുക, 5 വീടുകൾ നിർമ്മിക്കുവാൻ 500,000 രൂപ, അതെപ്രകാരം സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. വളരെ കൃത്യമായി 5 വീടുകളും നിർമ്മിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾ ഈ സമയം ചോദിക്കുന്നു. ദൈവം ഇതിനെ അനുഗ്രഹിക്കട്ടെ. വേദിയിലായിരിക്കുന്ന എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കുവൈറ്റിലെ എൻ്റെ സഹോദരങ്ങൾക്ക് ആദ്യമായി ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇവിടെ ആയിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ സമയത്ത് ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ച നിങ്ങളുടെ നന്മയിൽ നിന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് നൽകി അതിനെ തുടർന്ന് സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടി, അത് ഒരു നല്ല വൈകുന്നേരമായി, നല്ല സായങ്കാലമായി തീർക്കുവാൻ ദൈവം സഹായിച്ചോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കൈവശം ഒരു കവർ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കവർ, ഈ കടലാസ് കിട്ടിയവരൊന്ന് കാണിക്കാമോ, ഒന്ന് വീശി കാണിക്കാമോ? ഈ കടലാസ് കിട്ടിയവർ, ആമേൻ. ഈ കടലാസ് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ കാക്കും എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവശരായിട്ടുള്ള ആളുകൾ, സഹായം അർഹതപ്പെട്ടവർ, രോഗികളായി കഴിയുന്നവർ, വിവാഹത്തിന് നിവൃത്തിയില്ലാതെയുള്ള ആളുകൾ, ഭവനമില്ലാതെ ചോർന്നൊലിക്കുന്ന ആളുകൾ, ഭവനമില്ലാതെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന ആളുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തോട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഈ സ്റ്റീവാർട്സ് ഇന്ത്യയുടെ ഈ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭവനം വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ കാണുവാനായിട്ടിടയായി. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, ഇവിടെ കുവൈറ്റിലുള്ള എൻ്റെ സഹോദരങ്ങൾ ഒരുപക്ഷെ എ സി ഇല്ലാത്തവരായി ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഹീറ്ററും, ചൂട് കാലത്ത് നിങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ തണുക്കുന്ന എ സിയും ഒക്കെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇത് കയറിക്കിടക്കുവാൻ ഇടമില്ലാതെ നീല ടാർപോളിൻ വലിച്ചു കെട്ടി അതിനകത്തേക്ക് നിരങ്ങി നീങ്ങുന്ന ഭാര്യയെയും ഭർത്താവിനെയും രണ്ട് കുഞ്ഞുങ്ങളെയും കാണുവാനായിട്ട് എനിക്കിടയായി. വാസ്തവത്തിൽ എനിക്കത് കണ്ട് വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയായി എനിക്ക് തോന്നി. അന്നേ ദിവസം വൈകുന്നേരം എനിക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നി. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇതിലുമൊക്കെ നല്ല നിലയിലാണല്ലോ ദൈവമേ കഴിയുന്നത്, അത് കഴിയാത്ത ആളുകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് കാണുവാനായിട്ട് ഇടയായി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ
എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, ആർക്ക് സഹായം വേണം, ആർക്ക് സഹായം വേണം, എല്ലാവർക്കും പണമുണ്ടല്ലോ എന്ന് നമ്മൾ എപ്പോഴും ഒറ്റ വാക്കിൽ പറഞ്ഞ് സഹായം വേണ്ട വേണ്ടിവരുണ്ട് എന്ന് അംഗീകരിക്കുവാൻ തയ്യാറുള്ളവരല്ല മനുഷ്യർ പൊതുവെ. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ കാഴ്ച, സഹായം അർഹതപ്പെട്ടവർ ലോകത്തിൻ്റെ അവിടവിടങ്ങളിലായാലുണ്ട്, അതിൻ്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. അവരെ സഹായിക്കുവാൻ നിങ്ങൾക്ക് ലഭിച്ച നന്മയിൽ നിന്ന് ഒരംശം ഒരംശം. മദർ തെരേസയ്ക്ക് ഒരുപാട് പണമുണ്ടായിട്ടല്ല താനത് നിർവഹിച്ചെടുത്തത്. ആ ഒരു വലിയ ചാരിറ്റി പ്രവർത്തനം തൻ്റെ കൈവശം ഒരുപാട് പണമുണ്ടായിട്ടല്ല താനത് ചെയ്തെടുത്തത്. പകരം തനിക്ക് ദൈവം തന്ന ബുദ്ധി, ആ ബുദ്ധി ഉപയോഗിച്ച് തനിക്കൊരു വരം ദൈവം തന്നിട്ടുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുക എന്നത്. ആ സഹായിക്കുക എന്ന വരം താൻ ഏറ്റെടുക്കുകയും അത് തുടക്കം താൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ, അതിനൊരു തുടക്കമിട്ടപ്പോൾ തനിക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സഹായം വരുവാനായിട്ടിടയാകുകയും ചെയ്തു. ഈ കുവൈറ്റിലെ ഏഴ് സഹോദരന്മാർക്ക് ദൈവം കൊടുത്ത ആ വലിയ കാഴ്ചപ്പാട്, ഇപ്പോൾ ഈ സൗവനീർ നിങ്ങളുടെ കൈവശം കിട്ടുമ്പോൾ അതിനകത്ത് അവർ ചെലവാക്കിയ തുകയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവും. അവർക്ക് ദൈവം കൊടുത്ത ആ വലിയ കാഴ്ചപ്പാട് ഇത്രത്തോളം വളർന്നെത്തുവാൻ ഇടയായെങ്കിൽ ഇത് തുടർന്നും അനേകർക്ക് പ്രയോജനത്തിനായി ഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളടിച്ച് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമോ? അതെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് ഒരു വലിയ പ്രസ്ഥാനത്തെ, വലിയ കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഇടയാവുന്നത്. അങ്ങനെ അവർ സംഘടിപ്പിച്ച ഈ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ കവറിൽ ഒരു തുള്ളിയെങ്കിൽ ഒരു തുള്ളി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ശേഷിപ്പിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു കടി കടിച്ചിട്ട് കളയുന്ന ബ്രെഡും ചീസും കൂടെ കളഞ്ഞേക്കുന്ന ആ ഭാഗങ്ങൾ, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് KFC ചിക്കൻ കളഞ്ഞത്, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ശേഷിപ്പിക്കുന്നത്, നിങ്ങളുടെ ഭവനത്തിൽ ശേഷിപ്പിച്ച് കളയുന്നതിൻ്റെ ഒരംശം ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയാതിരുന്നാൽ നമ്മൾ നാളെ നിലവിളിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും, കേൾക്കാൻ നമ്മുടെ ദൈവം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ കവറ് നിങ്ങൾ ഉപയോഗിക്കണം. അതുപയോഗിച്ച് ഈ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്ത് അനേകർക്ക് പ്രയോജനമുണ്ടാക്കുവാൻ, നമ്മുടെ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് പ്രയോജനമുണ്ടാക്കുവാൻ, പാട്ടുപാടുന്ന നമ്മുടെ അനുഗ്രഹീത ഗായകൻ KG മാർക്കോസ് സൂചിപ്പിച്ചതുപോലെ എളിയവരെ സഹായിക്കുവാൻ നമുക്കൊരവസരം ദൈവം തന്നിരിക്കുന്നു. ഇത് തക്ക സമയത്ത് ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ഈ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ അഡ്വൈസർ എന്നുള്ള നിലയിൽ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ ഭംഗിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. തുടങ്ങി വെച്ചതെല്ലാം നന്നായി പൂർത്തീകരിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.